വീഡിയോയിലേക്ക് സ്വാഗതം. ഇദ്ദേഹത്തെ അറിയാം. കഴിഞ്ഞ ദിവസമാണ് നമ്മളെല്ലാം യൂട്യൂബിലെ ഒരു നിക്കർ കഴുകുന്ന വീഡിയോയിലൂടെ ഒരു കൊച്ചു മിടുക്കനെ കണ്ടത്. ഈ മിടുക്കൻ്റെ വീഡിയോ തൻ്റെ ശങ്കരൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഏകദേശം 200,000 മുകളിൽ ആരാധകരാണ് അല്ലെങ്കിൽ കാഴ്ചക്കാരാണ് ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ ശങ്കരൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ശങ്കരൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ്, ഞാൻ ശങ്കരൻ. ഞാനാണ് നിക്കറഴുകി വൈറലായത്. ഞാനും എത്തിയിരിക്കുകയാണ് എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. ഞാൻ ശിശുകർ യു പി എസ് സിയിലാണ് പഠിക്കുന്നത്. 4B എൻ്റെ ക്ലാസ്. മൂന്ന് ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാരുടെ പേര് നന്ദു, കുട്ടൻ, മെന്റലിസ്റ്റ് അനന്തു. ഞാൻ നിക്കർ നനച്ചായിരുന്നു തുടങ്ങിയത്. ടീച്ചർ വിളിച്ചിട്ട് കൊള്ളാം മോനെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്കൂളിലെ എൻ്റെ ഫ്രണ്ട്സ് ഡപ്പൊളി അടിപൊളിയായിരുന്നു, കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വീട്ടിൽ നിക്കറൊക്കെ കഴുകിയിടും. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇരുന്നപ്പോൾ, ഞാൻ നിക്കർ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് എന്നെ യൂട്യൂബ് ചാനലിൽ നിക്കർ കഴുകുന്ന വീഡിയോ എടുത്തിടോന്ന്. അപ്പൊ ചേട്ടന്മാര് സമ്മതിച്ചു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരെല്ലാം വിചാരിക്കുന്നത് ഭയങ്കര ആക്ഷേപഹാസ്യം പോലെ ബ്ലോഗർമാരെ എല്ലാം ഇരുത്തി വാരി പൊരി 9 വയ്യുമ്പോൾ പൊരിക്കാന്നല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു നിമിഷം? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരുപാട് യൂട്യൂബിലെ ചേട്ടന്മാർ കമൻറ്റ് ചെയ്തു. പിന്നെ സഞ്ജു ടെക്ക് ചേട്ടൻ കമൻറ്റ് ചെയ്തു. പിന്നെ ആ താടി വെച്ച ചേട്ടൻ കമൻറ്റ് ചെയ്തു. അച്ഛനും അമ്മയും എല്ലാരും നല്ല ചിരിയായിരുന്നു വീഡിയോ കണ്ടിട്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ തൊഴിൽ വെൽഡിംഗ് ആണ്. ഞാൻ 22 കൊണ്ട് വെൽഡിംഗ് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. എൻ്റെ മകനാണ് ശങ്കരൻ. ശങ്കരൻ്റെ വീഡിയോ യൂട്യൂബിലൊക്കെ വൈറലായപ്പം ഒരുപാട് പ്രോത്സാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഏറ്റെടുത്തുണ്ട്. 200,000 മുകളിൽ ആൾക്കാർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. അപ്പം എങ്ങനെയുണ്ട്, ഈ 9 തന്നെ ആൾ ഒരു അത്ഭുതമായി മാറുവാണ്? വളരെ വളരെ സന്തോഷം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവൻ ഈ കുഞ്ഞുനാളിൽ തന്നെ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരാനായിട്ട് എൻ്റെ മരുമകനായ അനന്തു, എൻ്റെ ചേട്ടൻ്റെ മക്കള് രണ്ടുപേര്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു, ആദ്യമൊക്കെ ഇദ്ദേഹം സ്വന്തമായിട്ട് തുടങ്ങാൻ പോയപ്പം വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാര്യം ആദ്യം എനിക്ക് മനസ്സിലായില്ലേ ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. പിന്നീട് ഞാനും ഇവരുടെ മൊബൈലിൽ കണ്ടപ്പോഴാണ് ഞാനും അത്ഭുതപ്പെടുന്നത്. ഞാൻ ഈ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് യൂട്യൂബിൽ. മകൻ ഇങ്ങനെ ട്രെൻഡിങ് ആണിപ്പോ. അപ്പൊ ആരെങ്കിലും ഒക്കെ വിളിച്ച് ഇത് കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു? ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശങ്കരൻ ഇപ്പം 4 പഠിക്കുന്നത്. അതെ. അപ്പം പുള്ളിനെ ഇപ്പൊ യൂട്യൂബ് അല്ലെങ്കിൽ അതിന്റെ ഒരു വ്ളോഗർ എന്നുള്ള രീതിയിലോട്ടൊക്കെ 9 ആള് ഹിറ്റായി കഴിഞ്ഞു. അതെ. ഡയലോഗ്സ് ഒക്കെ ശങ്കരന്റെ പറഞ്ഞ ഡയലോഗ്സും സോഷ്യൽ മീഡിയ മൊത്തം വൈറലാണ്. അതെ. അപ്പൊ എങ്ങനെ തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ ഒരു സംഭവം വരുമെന്ന് തന്നെ എനിക്കറിയില്ലെന്നാ. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് തന്നെ ഇപ്പോൾ പിടികിട്ടാതെ ഇരിക്കുകയാണ്. അത്രയും ഭയങ്കരമായ ഒരു സന്തോഷത്തിലാണ് ഞാൻ. എല്ലാവരും നല്ല അഭിപ്രായം പറയണേ. എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കണ്ട്. ഞങ്ങൾ ഇവൻ്റെ മാമിരി വീട്ടിൽ വെച്ചായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇതൊന്നും ഞാൻ പറയും, ചിലപ്പോൾ അവന് വേറെ ജോലി ചെയ്യുന്നില്ല, ഇതൊക്കെ ചൂടേണ്ട വന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളിയാക്കുമായിരുന്നു ഞങ്ങൾ രണ്ടരും കൂടെ. അപ്പോഴാണ് അനന്തുവാണ് വിളിച്ചോണ്ട് പോയി ഓരോന്ന് ചെയ്ത് ശരിയാക്കിക്കൊണ്ടൊക്കെ വന്നത്. അപ്പോൾ അവൻ തന്നെ ഇവിടെ പറഞ്ഞത്, ചേട്ടാ ഇത് ഞാൻ ചെയ്യുന്നത് യൂട്യൂബിൽ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ അവൻ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കി കൊടുത്തത്. അനന്തുവായിരുന്നു ശങ്കരന്റെ അകമഴിഞ്ഞ പിന്തുണ. അനന്തുവിന്റെ റിലേറ്റീവ് ആണ് കൂടിയാണ് ശങ്കരൻ. ഇതിന്റെ പിറന്നതിന്റെ പിന്നിലുള്ള ആ ഒരു കഥ പറയാമോ? കഥ, ഞാൻ യൂട്യൂബറാണ്, ഞാൻ മെൻ്റലിസ്റ്റാണ്. ഞാൻ സ്റ്റേജ് ഷോ കാര്യങ്ങളുടെയൊക്കെ ഓരോ കണ്ടൻസ് ഞങ്ങൾ യൂട്യൂബ് വീഡിയോസ് ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചില വീഡിയോസ് ചെയ്യുമ്പോൾ ശങ്കരനും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അവൻ എൻ്റെ ഫോൺ എടുത്തിട്ട് സ്വന്തമായിട്ട് വീഡിയോസൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഗെയിം കളിക്കാനാണ് ഫോൺ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോസ് എടുക്കാനായിട്ട് ഫോൺ വാങ്ങിക്കുന്നു. അങ്ങനെ
സ്വന്തമായിട്ട് എടുക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നിക്കർ കഴുകി എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നിക്കർ കഴുകണം അത് വീഡിയോ എടുത്തു തരുമെന്ന് ചോദിച്ചു. ആദ്യം അവൻ തന്നെ സ്വന്തമായിട്ട് എടുത്തു. അപ്പോൾ സെൽഫിയിൽ എടുത്തപ്പോഴത്തേക്കും ആ വിഷ്വൽസ് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു, ഞാനും എൻ്റെ ചേട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു, അവന് കുറച്ചുകൂടെ കറക്റ്റായിട്ട് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് എടുത്ത് കൊടുത്തു, അങ്ങനെയാണ് അത് അപ്ലോഡ് ചെയ്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി കണ്ടൻസ് കാര്യങ്ങളെല്ലാം അവൻ്റെ ഓൺ ക്രിയേഷൻസ് തന്നെയാണ്. ഞങ്ങൾ ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുക, ഞാനും എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും കൂടെ ഒരു ബാക്ക് സപ്പോർട്ട് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള ബാക്ക് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവൻ്റെ തന്നെ ക്രിയേറ്റിവിറ്റീസ് ആണ്. എൻ്റെ പേര് നീതു, വീട്ടിൽ കല്യാണി. ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞു. ആ എന്തോ പറഞ്ഞേ? കൊള്ളാന്നൊക്കെ പറഞ്ഞു, സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. നീതു ആണോ കല്യാണി ആണോ ചേട്ടനെ വീഡിയോ എടുക്കുമ്പോൾ സഹായിക്കുന്നത്? അതെ. എങ്ങനെ ചേട്ടൻ, എന്തൊക്കെയാ ഡാൻസ് ഒക്കെ കളിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാറുണ്ടോ? ആ എടുക്കും. മാജിക് ഒക്കെ എടുക്കും? യൂട്യൂബിനകത്ത് ഈ വീഡിയോ ഒക്കെ ചേട്ടൻ ഈ ഇത് ചെയ്യുന്ന ചാനൽ കണ്ടിട്ട് എന്ത് തോന്നി? കൊള്ളാന്നൊക്കെ തോന്നി. ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞോ? ടീച്ചർമാരൊക്കെ എന്തോ പറഞ്ഞു വിളിച്ചോ? ഓ എന്തോ പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി ചേട്ടൻ്റെ കൂടെ കല്യാണി കൂടുവോ വീഡിയോയില്? കൂടും കൂടും. പാചകം ഒക്കെ കല്യാണിക്ക് അറിയോ? അപ്പൊ ചേട്ടൻ്റെ കൂടെ ഇനി എല്ലാ വ്ളോഗിനകത്ത് കാണുമോ? ഞാൻ പാചകമൊക്കെ ചെയ്യും, ഞാൻ ദോശ ചൂടാനൊക്കെ സഹായിക്കും, തേങ്ങ നിരുവാൻ സഹായിക്കും, എല്ലാം ചെയ്യും, പാചകമൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ചേട്ടനെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമല്ലോ? എന്റെ കൂടി ജോലി ചെയ്യുന്ന ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനോടൊപ്പം ഞാൻ പണിയുന്നത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫൊക്കെ വിളിച്ചിട്ട് വളരെയധികം നല്ല രീതിയിലൊക്കെ സംസാരിക്കും. ഇങ്ങനെയാണോ നിങ്ങളുടെ മകന് ഇപ്പം ഇതായല്ലോ, എന്താണ് പറയുക, ഈ ഒരു നടനായിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉണ്ട് അച്ഛന് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും. അതൊക്കെ പറഞ്ഞ് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. സ്കൂളില് ഉഴപ്പാണ്, പരസ്യത്തിൽ ഉഴപ്പാണ്. കലയും ഡാൻസും ഇതൊക്കെയാണ് അവന്റെ വലിയ മാജിക്ക്. ഇതൊക്കെയാണ് അവന്റെ മാജിക്ക്. ആനന്ദൂട്ടിയോടൊക്കെ തന്നെയാണ് വരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡാൻസ് ഇത് പഠിക്കുന്നുണ്ട്, രണ്ടു വർഷമായി പഠിക്കുന്നുണ്ട്. കല്യാണി, കല്യാണിക്ക് വല്ലാതെ ഇഷ്ടമായി. അവക്ക് രണ്ടുപേരും നല്ല സോഷ്യലായിട്ടൊക്കെ തന്നെ, അവക്ക് ഇതേപോലെ വല്ല ഇതിലൊക്കെ ചാൻസ് ഉണ്ടാവുന്നൊക്കെ വലിയ ആഗ്രഹമാണ് വരുന്നതിനൊക്കെ ചെയ്യാനായിട്ടൊക്കെ. പഠനത്തോടൊപ്പം തന്നെ ശങ്കരന്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ഈ പാചകവും യാത്രയൊക്കെയാണ് ശങ്കരന് ഇഷ്ടം? ആ അതൊക്കെ പാചകമൊക്കെ വലിയ ഇഷ്ടമാണ്. തന്നെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്ന് ഓരോന്നൊക്കെ ചെയ്തൊക്കെ ചെയ്യും, വലിയ ഇഷ്ടമാണ് പാചകമൊക്കെ. അതൊക്കെ ഇനി വീഡിയോ ആക്കാൻ അമ്മയോടെ സഹായിക്കുന്നുണ്ടോ? അമ്മയോട് ഇനി രംഗത്ത് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് ഇല്ല, അവനാണ് പ്രതീക്ഷ. ആ നല്ലൊരു വീട്, അതാ അത് നമുക്ക് വലിയൊരു ആ ഒരു പ്രതീക്ഷയേ ഉള്ളൂ. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഇത് കാണുന്ന ആളുകൾ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങള് രക്ഷപ്പെടുത്തണമെന്ന് പറയാണ്. ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. എത്ര വർഷം കൊണ്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്? ഞാൻ രണ്ടു വർഷം കൊണ്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. പൂജപ്പുരയിലാണ് ഡാൻസ് പഠിക്കുന്നേ. ഞാൻ സ്റ്റേജിൽ എന്റെ സ്കൂളിലെ സ്റ്റേജിലൊക്കെ കയറുമായിരുന്നു. അങ്ങനെ ഞാൻ സ്കൂളിൽ മാജിക്കൊക്കെ കളിക്കാൻ കയറുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇത്രയും എനർജി കിട്ടിയത്. അത് ഒത്തിരി വലിയ പ്രോത്സാഹനം ഒക്കെ ഉണ്ടായിരുന്നു ടീച്ചർമാരുടെ? ആ ഉണ്ടായിരുന്നു. എന്തൊക്കെ തുടങ്ങാനാ പ്ലാൻ? ട്രാവൽ വ്ളോഗ്, കുക്കിംഗ് വ്ളോഗ്, മാജിക്കിൻ്റെ വ്ളോഗൊക്കെ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ഡാൻസിങ് വ്ളോഗ് അതൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് തുടങ്ങിയിട്ട് തന്നെ ഞാൻ ചെയ്യും. പടം വരെ ഡാൻസ് അതെല്ലാം ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഇതിനോടകം തന്നെ യൂട്യൂബിനകത്ത് നിരവധി സബ്സ്ക്രൈബർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ചാനലിനകത്ത് പുതിയ ശങ്കരന്റെ പ്ലാൻ ഒക്കെ കൊണ്ടുവരാൻ പദ്ധതിയുണ്ടോ? അതെ ഉണ്ട്. എന്തൊക്കെയായിരിക്കും ശങ്കരന്റെ മനസ്സിലുള്ള ഐഡിയ? കൊറേയൊക്കെ എന്റെ മനസ്സിലുണ്ട്. അത് ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് ചെയ്യും, ചെയ്യാൻ പറ്റാത്തത് വലുതായിട്ട് ചെയ്യും. ഇനി എന്തായിരിക്കും നെക്സ്റ്റ് വീഡിയോയിലുള്ള കണ്ടന്റ്? ഇതേപോലെ എന്തെങ്കിലും കോമഡി ആയിട്ട് വരുമോ? ആ കോമഡി തന്നെയാണ്. അതൊരു ചെറിയ മാറ്റം തന്നെ ആയിരിക്കും കൊണ്ടുവരുന്നത്?
അതെ അതെ. ആരായിരുന്നു ഈ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു തന്നെ? അതായത് ഇങ്ങനെ ഒരു ബ്ലോഗർമാരെ എല്ലാം ഒരുമാതിരി കളിയാക്കിക്കൊണ്ടൊക്കെയായിരുന്നു ശങ്കറിന്റെ ഒരു വരവ്, അതെങ്ങനെ ഉണ്ടായിരുന്നു അത്? ഞാൻ എല്ലാ വീഡിയോയും കാണും, അങ്ങനെ കുറെ വീഡിയോ ഒക്കെ കണ്ട് ചിരിക്കും. ഞാൻ അങ്ങനെയാണ് എനിക്ക് വീഡിയോ തുടങ്ങാൻ താല്പര്യം വന്നത്. പ്രസക്തമായ രണ്ടു മൂന്ന് ഡയലോഗ്സ് വൈറലായല്ലോ കേറി ശങ്കറിന്റെ. അതായത് തുണി നനയ്ക്കുമ്പോ ഊട്ട വീഴാതെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ താങ്ക് യു തോമസ് എന്നൊക്കെ പറഞ്ഞു, അതെങ്ങനെയാണ് ആ ഡയലോഗ്സ് ഒക്കെ ഒന്ന് പറയാവോ? ഗൈസ്, നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിക്കർ നനയ്ക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ പാൻറ്റിലോ ഉടുപ്പിലോ ഒന്നും നിക്കർ ഓട്ട വീഴാതെ സൂക്ഷിക്കുക. ഞാൻ വേണമെങ്കിൽ വിരിച്ചു കാണിച്ചു തരാം. ദാ കണ്ടോ ഗൈസ്, എനിക്കൊരു ഓട്ടയുണ്ട്. താങ്ക് യു തോമസ് ഗൈസ്. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം, എനിക്ക് നിങ്ങളൊക്കെ ലൈക്ക് തന്ന് സഹായിക്കണം. ഇനിയും വീഡിയോ ചെയ്യും, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പൂജപ്പുര നാഗരികാവ് ക്ഷേത്രത്തിനടുത്ത വാടക വീട്ടിലായിട്ടാണ് ശങ്കരന്റെ കുടുംബം. ഇവിടെയാണ് ശങ്കരനും മാതാപിതാക്കളും സഹോദരിയും കഴിയുന്നത്. അച്ഛന്റെ പേര് കണ്ണൻ എന്നാണ്, അമ്മ ബിന്ദു, സഹോദരി കല്യാണിയും കുഞ്ഞനിയത്തിയായിട്ട് ശങ്കരനുണ്ട്. ശങ്കരൻ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലാണെന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. വാടക വീട്ടിൽ കഴിയുമ്പോഴും പ്രാരാബ്ദങ്ങളും കാര്യങ്ങളുമൊക്കെ ശങ്കരൻ്റെ കുടുംബത്തിലും കാണും. അപ്പം നമുക്ക് മാതാപിതാക്കളോട് തന്നെ ഇവിടുത്തെ സാഹചര്യങ്ങൾ ചോദിച്ചറിയാം. യൂട്യൂബിലെ ഒരു വരുമാനം, അതായത് ഒരു പണം യൂട്യൂബ് നൽകുന്ന ഒരു സംവിധാനം കൂടുണ്ട്. ശങ്കരന് 9 വയസ്സിലെ ഈ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല സബ്സ്ക്രൈബറും വ്യൂവറും ഒക്കെ ആയി കഴിയുമ്പോൾ നല്ലൊരു വരുമാനം ഈ ചാനലിലൂടെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനും 10 വർഷം കൊണ്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വളരെ കൂലിപ്പണി കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിലാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. ഈ കുഞ്ഞുങ്ങളെ പഠിത്തം മറ്റു കാര്യങ്ങൾ ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകാം. എൻ്റെ ഭാര്യയാണെങ്കിൽ അവൾ വളരെ ദയനീയമായ ഒരു കുടുംബത്തിനാണ് ഞാൻ എൻ്റെ ഭാര്യയെ ഞാൻ കൊണ്ടുവന്നത്. കൊറോണ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു, ജോലിയൊക്കെ എങ്ങനെ പോയിരുന്നു? വളരെ ബുദ്ധിമുട്ടായിരുന്നു, വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. 6 മാസം വീട്ടിൽ തന്നെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കാനൊരു ഒരു ഒരു കഴി വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ തരണം ചെയ്ത് ഇപ്പോൾ വീണ്ടും ഒരാളെ വിളിച്ച് ഞാൻ അങ്ങനെ അവരുടെ കൂടെ ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശങ്കരനെ എന്താകണമെന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഒരു സ്വപ്നം? എനിക്ക് നല്ലൊരു ഒരു എഞ്ചിനീയർ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. യൂട്യൂബർ കൂടെ ആയിട്ടുണ്ട്. വളരെ വളരെയധികം സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. അനിയത്തി എത്രാം ക്ലാസ്സിലാണ്? ഇപ്പോൾ 1ാം സ്റ്റാൻഡേർഡ്, 2ാം സ്റ്റാൻഡേർഡ് അനിയത്തി കല്യാണി. ഈ ചാനൽ വളരെ ഹിറ്റ് ആയിട്ടുണ്ട്, അപ്പം ശങ്കരൻ്റെ കൂടെ വേണമെങ്കിൽ അച്ഛനും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കാൻ ഒരു താല്പര്യമുണ്ട്? ഇല്ല, എൻ്റെ മകനെ എങ്ങനെയെങ്കിലും എല്ലാവരും കൂടി ഈ പറയുന്ന താങ്കളെ പോലെയുള്ള വലിയ വലിയ മനുഷ്യന്മാരെ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടി അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളത്, അതോടൊപ്പം ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. 10 വർഷമായിട്ട് വാടക വീട്ടിലാണ്. അതെ, വീട് വെക്കണമെന്നുള്ള സ്വപ്നം എപ്പോഴെങ്കിലും ഒക്കെ? തീർച്ചയായിട്ടും ഉണ്ടാവും, പക്ഷേ അതിനുള്ള ഒരു സാമ്പത്തികമായിട്ടോ ഒന്നും തന്നെ ഇല്ല. ഇന്ന് വരെയായിട്ടും ഇപ്പോഴും സീറോയിൽ നിൽക്കുകയാണ്, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും. ശങ്കരനിൽ വലിയ പ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും അവനിൽ തന്നെയാണ് പ്രതീക്ഷ. വളരെ ചെലവ് പിടിച്ച വീഡിയോകളൊക്കെ ചെയ്തിട്ട് അത് വിജയിക്കപ്പെടുന്നില്ല, അപ്പോഴാണ് ഒരു മൊബൈൽ ക്യാമറയുടെ ഷൂട്ടിലാണ് അത് ചെയ്തത്. അതെ, അത് വൈറലാവുകയില്ല, അതാണ് ഒരു തന്ത്രം എന്ന് പറയുന്നത്. അതെ അതെ, സാധനം വൈറലായി കഴിഞ്ഞു. അതെ, യൂട്യൂബ് ചെയ്യുന്നവരുടെ എല്ലാവർക്കും ഞാൻ എന്നെ ഹൃദയം നിറഞ്ഞ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. താങ്കളൊക്കെ ഉള്ളത് കൊണ്ടാണ് എൻ്റെ മോൻ ഇന്ന് ഇങ്ങനെ ആയതും ഞാനിപ്പോൾ താങ്കളുടെയൊക്കെ മുന്നേ ഞാൻ എത്തുന്നതും. സത്യത്തിൽ എന്താണ് പറയുന്നത് എനിക്ക് അറിയാം, വാക്കുകൾ കിട്ടുന്നില്ല. നിങ്ങളുടെ എല്ലാ സഹായങ്ങളാണ് ഞങ്ങൾക്ക്. യൂട്യൂബിൽ ഇവനെ സഹായിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി നൂറുവട്ടം ഞാൻ നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം, നന്ദി. അതെ, എങ്ങനെയുണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ എന്ത് തോന്നിയായിരുന്നു? നന്നായിട്ട് ഇഷ്ടമായി തോന്നി. യൂട്യൂബിൽ ഒത്തിരി ഫാൻസ് ഒക്കെ ഉണ്ട്. അതെ, ശങ്കരനെ എന്താണ് അടുത്ത അറിയാവുന്നവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു, ഒത്തിരി കമന്റ്സ് കേട്ടായിരുന്നു. അതെ, ആണ്.
എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം വിളിച്ച് നന്നായിട്ട് അഭിപ്രായം പറഞ്ഞായിരുന്നു. വീനയുടെ സിസ്റ്ററിൻ്റെ മോമ നന്നായിട്ട് കയറി വരുന്നുണ്ടല്ലോ, ഇത്രയും കഴിവുള്ള ഒരാളായിരുന്നു എന്നൊക്കെയാണ് ചോദ്യം. കാരണം അതെ അതെ അതെ, അവരുടെ കഴിവിനെ ഞങ്ങൾക്കിപ്പോൾ ഒരു അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. കാര്യം ഞങ്ങൾ വീട്ടിലിരുന്ന് വെറുതെ ഒക്കെ ഓരോന്ന് കാണിക്കുമെങ്കിൽ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത്രയും ഫേമസ് ആവും എന്നറിയത്തില്ലായിരുന്നു. അതെ, പെട്ടെന്ന് വൈറലായത്. ഉറപ്പായിട്ടും ഫുൾ സപ്പോർട്ടാണ് ഞങ്ങള്. നമ്മൾ ശങ്കരൻ്റെ കുടുംബം കണ്ടു കഴിഞ്ഞു, ശങ്കരൻ്റെ വീട്ടുകാരെയെല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ശങ്കരൻ്റെ വീഡിയോയ്ക്ക് നിറഞ്ഞ പ്രോത്സാഹനം പ്രേക്ഷകരായ നിങ്ങൾ നൽകുക എന്നത് മാത്രമാണ്. അതോടൊപ്പം തന്നെ ശങ്കരൻ്റെ വീഡിയോ ഒരുപക്ഷെ ഹിറ്റായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ശങ്കരനെ അല്ലെങ്കിൽ ശങ്കരൻ്റെ കുടുംബത്തെയും ഒരുപക്ഷെ വാടക വീട്ടിൽ നിന്നൊക്കെ മാറി സ്വന്തമായൊരു വീടെന്നുള്ള സ്വപ്നത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ ഒരുപക്ഷെ സഹായിച്ചേക്കാം. അപ്പോൾ സഹായിക്കാൻ കഴിയുന്നവർ തീർച്ചയായും ശങ്കരൻ്റെ കുടുംബത്തെ സഹായിക്കുക. ശങ്കരൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ, അച്ഛൻ കണ്ണൻ പറഞ്ഞതുപോലെ, അമ്മ പറഞ്ഞതുപോലെ, നമുക്ക് ഈ കുടുംബത്തെ സഹായിക്കാൻ പറ്റുന്നിടത്തോളം സഹായിക്കാം. ശങ്കരൻ്റെ ബാങ്ക് അക്കൗണ്ടും അല്ലെങ്കിൽ അനുബന്ധ ഡീറ്റെയിൽസും ഞങ്ങൾ വാർത്തയിലൂടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ശങ്കരനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ അകമഴിഞ്ഞ പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. സൈനിങ് ഓഫ്.